ഇതിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മട്ടൻ വിന്താലു ആണ്. വിന്താലു നമുക്ക് ഏത് ഇറച്ചി വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, മട്ടനോ ചിക്കനോ ബീഫോ ഏത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പോർക്കാണ് വിന്താലുവിൻ്റെ ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പോൾ അതൊക്കെ നമുക്ക് പുറകെ ഇടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മട്ടൻ വിന്താലു ആണ്. എല്ലാവരും ചെയ്തു നോക്കണം, അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ വിന്താലുവിന് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കണം. നമ്മൾ സാധാരണ പോലെ ഇതിനകത്ത് പൊടികളൊന്നും, മുളക് പൊടി മല്ലിപ്പൊടി തുടങ്ങിയ പൊടികളൊന്നും അല്ല ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, പച്ച മല്ലിയാണ്. പിന്നെ കുറച്ച് കുരുമുളക്, ഇതേ പിന്നെ നമ്മുടെ മസാല കൂട്ട് കുറച്ച് ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലയ്ക്ക, തക്കോലം, പിന്നെ ഇത് പെരിഞ്ചീരകം, പിന്നെ വളരെ കുറച്ച് മാത്രം ചെറിയ സാധാ ചെറിയ ജീരകം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മുടെ കാശ്മീരി ചില്ലി. ഞാൻ ഒരുവിധം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. കളയാൻ പറ്റുന്നവർ നന്നായിട്ട് കളയുക. കഴുകി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്കൊന്ന് അത് ആ മസാലയുടെ കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്താൽ മതിയാവും. കൂടുതൽ കുരു ഇരുന്നാൽ നമ്മുടെ ആ കറിക്കൊരു കളറൊന്നും കിട്ടത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ കുരുവൊക്കെ കളയുന്നത്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. നമുക്കിത് അതിൽ ഇത് ഈ എടുത്ത മസാലകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണം വരാൻ തുടങ്ങും കേട്ടോ, നന്നായിട്ട് ചൂടാവുമ്പോൾ. അതാണ് നമ്മുടെ പരിവ്. അപ്പം നമ്മുടെ ഈ മസാലകളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കിടന്ന് ഇത് കരിഞ്ഞു പോവും. ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ മസാല കൂടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയിലെ ഏറ്റവും ചെറിയ ജാറിനകത്ത് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അതെ, നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഹവാരമാണോ കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ പൊടികൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുളകില്ലേ, മുളക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചൊരു വലിയ ജാറ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് കുറച്ച് അത് ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെയാണ്. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിത് പിഴിഞ്ഞ് വെച്ച പിരിയൻ മുളക് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. എല്ലാ പിരിയമുളകും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാരങ്ങയുടെ നീര്. അതെ, ഒരു നാരങ്ങയുടെ നീരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല കൂട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാല പൊടി കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വിന്താലിന് വേണ്ട മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വിന്താലു തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. മട്ടൻ വിന്താലിൻ്റെ മസാല നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ അര കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മട്ടൻ നമുക്ക് കഴുകി വൃത്തിയാക്കിയ മട്ടൻ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് മട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള, ഒരു സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ ബൗളിലാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കറി തയ്യാറാക്കുമ്പോൾ ആ മസാലയൊക്കെ ചേർത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കർ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ, അഞ്ച് വിസിൽ മതിയാവും. പിന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഈ തേങ്ങാപ്പാലിൽ ആ മട്ടനീന്ന് ഇറങ്ങുന്ന വെള്ളത്തിലൊക്കെ അത് കിടന്ന് വെന്തോളും. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. കൃത്യം അഞ്ച് വിസിൽ വരുന്ന വരെ നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കുക്കർ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അഞ്ച് വിസിൽ വരെ വേവിച്ചാൽ മതിയാവും.
അപ്പൊ സാധാരണ ഈ വിന്ദാലു എന്ന് പറഞ്ഞാൽ നമ്മൾ പോർക്കിലാ ചെയ്യുന്നത്, പോർക്ക് വിന്ദാലു ആണ് വിന്ദാലു. ഇപ്പൊ നമ്മളിവിടെ മട്ടനാണ് എടുത്തിട്ടുള്ളത്, ഇപ്പൊ പോർക്ക് കിട്ടാനില്ലല്ലോ. അപ്പം നമുക്ക് നല്ല പോർക്കൊക്കെ ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ അച്ചായന്മാർക്കൊക്കെ അല്ലേ പോർക്ക് വിന്ദാലുകൾ കഴിക്കുന്നത്. അപ്പം നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ ഒരു പോർക്ക് വിന്ദാലു ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മുടെ മട്ടൻ വിന്ദാലു നമുക്ക് തയ്യാറാക്കാം. അപ്പൊ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണേക്കാളും നല്ലത് മറ്റുള്ള എണ്ണകളാണ് കേട്ടോ, അതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നി നമ്മൾ നല്ല വേറെയുള്ള എണ്ണകളാണ്, സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ അരച്ചെടുത്ത ആ പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കണം. ഈ മസാല ചെയ്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ, അതാണ് നമ്മുടെ പരുവം. ഇപ്പൊ തന്നെ നല്ലൊരു വാസന വരുന്നുണ്ട്, ഇപ്പൊ തന്നെ ഊഹിക്കാമല്ലോ നമ്മുടെ വിന്ദാലുവിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും. അപ്പൊ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ചു വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ മട്ടൺ വെന്ത ഗ്രേവി എല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണല്ലോ വേവിച്ചേ, അതുകൊണ്ട് ഒന്നും കളയണ്ട, നമ്മളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയൊക്കെ മട്ടനി പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മട്ടൻ ആ മസാലയൊക്കെ ഇടുന്ന ഒന്ന് തിളച്ച് വരണം നമുക്ക്, എന്നാലേ ആ ടേസ്റ്റൊക്കെ ആ മട്ടനി പിടിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ മട്ടൻ ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരട്ടെ. നമുക്കൊരു ലോ ഫ്ലെയിമില് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് മേളിൽ വരുന്ന പരുവാകുമ്പോഴത്തേനും നമ്മുടെ വിന്ദാലു റെഡി ആയെന്നാണ് അതിന്റെ അർത്ഥം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ മട്ടൻ വേവിച്ചപ്പോഴേ ചേർത്തിട്ടുള്ളൂ, ഇച്ചിരി കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മട്ടൻ വിന്ദാലു ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മട്ടനും നമ്മുടെ ഗ്രേവിയൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ കുക്ക് ചെയ്തതാണല്ലോ, അതുകൊണ്ട് ഇതിൽ കിടന്ന് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം, ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നൊരു പരുവായാൽ മതി. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അതെ, നമ്മുടെ മട്ടൻ വിന്ദാലു റെഡി ആയിട്ടുണ്ട്. ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടാ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭാരമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ മട്ടൺ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.